പോർച്ചുഗലിലെ ഏറ്റവും പ്രധാന ചലച്ചിത്രമേളയിൽ മികച്ച നടൻ ടോവിനോ അവാർഡിന് അർഹനാക്കിയത് അദൃശ്യ ജാലകങ്ങൾ. പോർച്ചുഗലിലെ പ്രധാന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ഫൻ്റാസ്പോട്ടോ ചലച്ചിത്രമേളയുടെ 44-ാമത് എഡിഷനിൽ മികച്ച നടനായി ടോവിനോ തോമസ്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യ ജാലകങ്ങൾ എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ടോവിനോയെ അവാർഡിന് അർഹനാക്കിയത്. മേളയുടെ ഔദ്യോഗിക മത്സര വിഭാഗത്തിലും ഏഷ്യൻ ചിത്രങ്ങൾക്കുള്ള ഓറിയന്റ് എക്സ്പ്രസ് മത്സര വിഭാഗത്തിലുമാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. മേളയുടെ 44 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ നടൻ ഈ പുരസ്കാരത്തിന് അർഹനാകുന്നത്. 2024 മാർച്ച് 1 മുതൽ 10 വരെ നടന്ന മേളയിൽ പ്രദർശിപ്പിച്ച ഏക ഇന്ത്യൻ ചിത്രമാണ് അദൃശ്യ ജാലകം. 2019-ൽ ഇതേ മേളയിൽ ഡോക്ടർ ബിജുവിൻ്റെ തന്നെ പെയിൻറ്റിംഗ് ലൈഫ് എന്ന ചിത്രം ഡയറക്ടേഴ്സ് വീക്ക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുകയും ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് നേടിയിരുന്നു. ബ്ലാക്ക് നൈറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള, ധാക്ക അന്താരാഷ്ട്ര ചലച്ചിത്രമേള, പൂനെ രാജ്യാന്തര ചലച്ചിത്രമേള തുടങ്ങി നിരവധി ചലച്ചിത്രമേളകളിൽ ചിത്രം നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ടോവിനോയ്ക്ക് പുറമെ നിമിഷ സജയൻ, ഇന്ദ്രൻസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം രാധിക ലാലുവിൻ്റെ LNR ഫിലിംസും മൈത്രി മൂവി മേക്കേഴ്സും ടോവിനോ തോമസ് പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിച്ചത്. ജയശ്രീ ലക്ഷ്മി നാരായണനാണ് അസോസിയേറ്റ് പ്രൊഡ്യൂസർ. 3 തവണ ഗ്രാമി അവാർഡ് നേടിയ റിക്കി കേജാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. യദുകൃഷ്ണൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൻ്റെ എഡിറ്റർ ഡേവിസ് മാനുവലാണ്. പ്രമോ തോമസ് സൗണ്ട് മിക്സിങ്ങും അജയൻ അഡാൾട്ട് സൗണ്ട് ഡിസൈനും സിങ്ക് സൗണ്ട് റെക്കോർഡിങ്ങും കൈകാര്യം ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഡിസൈൻ ദിലീപ് ദാസും പട്ടണം ഷാ മേക്കപ്പും അരവിന്ദ് KR വസ്ത്രാലങ്കാരവും നിർവഹിച്ചിരുന്നു. അനൂപ് ചാക്കോ നിശ്ചല ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൻ്റെ ലൈൻ പ്രൊഡ്യൂസർ എൽദോ സെൽവരാജാണ്. സ്റ്റോറീസ് സോഷ്യലിൻ്റെ ബാനറിൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിർവഹിക്കുന്നത് സംഗീത ജനചന്ദ്രനാണ്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്.